എതിരെ മാതിരിയും കണ്ട് നിന്റെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട, ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനിയാണ്. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട, പോകോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത്രയും വലിപ്പമുള്ള നാല് സ്വർണക്കാണിച്ചെങ്കിലും ഇതിനകത്തുണ്ടാവും. അതെയോ? പിന്നെ നിധിയുടെ ഒരു പെട്ടി തന്നെ ഉണ്ടാവണമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ടിപ്പുവിന്റെ പഴയോട്ടക്കാലത്ത് ഇതിലെല്ലായിരുന്നു ഓടിയിരുന്നേ. ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ, പിന്നെ കൊണ്ടിരുന്ന കണ്ടു കാണും. കണ്ടു കാണുന്ന അങ്ങനത്തെ ന്യായം പറയരുത്. കണ്ട സമമാണ് പറഞ്ഞു കേൾക്കുന്നത്. നീ എങ്ങനെയാണാ പറയുന്നത്? നീ വരുത്തണില്ലേ? ഞാൻ വരുത്തണോ? അപ്പൊ ടിപ്പു വരാ. വയറ്റി കിടക്കണെങ്കില് പല മോരും വെള്ളം കുടിച്ചാ പോരെ. കള്ളടിച്ച അതിന്റെ സ്റ്റൈല് ഞാൻ കാണിക്കും. ഒന്ന് പോയാ. പിന്നെ ടിപ്പുവിനെ പറ്റി ഒരു അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ടിപ്പുവിനെ പറ്റി പറയണ്ട, ടിപ്പുവിനെ പറ്റി പറയണ്ട. നീ പോരാ. ഒരു ശവങ്ങളും ടിപ്പുവിനെ പറ്റി പറയാൻ പാടില്ല. ആരും പറയരുത്. കുളം വറ്റുന്നതോ വറ്റിക്കുന്നതോ അല്ല എന്റെ പ്രശ്നം. എന്തോരം മീനാ, കുറെ നല്ല മീൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം, കുറച്ച് മീനവില ഉണ്ടാക്കാം. എന്താ ദോഷം ഭോജനത്തിൽ? അമ്പലക്കുളത്തിലെ മീൻ നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞൊന്നല്ലേ ഉള്ളൂ. ഇന്നെന്തായാലും വെള്ളം പറ്റി അടുത്തറ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉറക്കം കളയണ്ട, സ്ഥലം വിട. എന്താണോ ഇത്? എന്താ നോക്കി? ഒന്ന് ഇറങ്ങി നോക്കാം. ഒന്നുമില്ല. അത് മനസ്സിലായി. എന്തപ്പോ ഇവിടെ നായരെ? നിങ്ങളല്ലേ പറഞ്ഞത് ഇതിലെ ടിപ്പുവിന്റെ പടയോട്ടുണ്ട്, ഇതിന് നിധി ഉണ്ടെന്ന്? അതെ. അതിന് ഒറ്റയ്ക്ക് എന്താ എടുക്കാ? ഒറ്റയ്ക്കില്ല. ഈ നിധി എടുത്തിട്ട് ഈ ഗ്രാമത്തിന് ഒറ്റ കള്ളുഷാപ്പുള്ളൂ. എത്രയോ ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്, അവർക്ക് കള്ളുഷാപ്പ് തുടങ്ങാനാ ഞാനിത് എടുക്കുന്നത്. Oh!
അനാഥ പ്രേതെന്നും അജ്ഞാത മനുഷ്യനെന്നൊക്കെ പറഞ്ഞ് വെറുതെ മാസം എഴുതി തള്ളിക്കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ചരിത്ര പുരുഷന്റെ അസ്ഥികൂടം ആരുടേതാണെന്ന് വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. അസ്ഥികൂടം ആരുടേതെന്ന് അറിയാവോ? എനിക്കറിയാം. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. അറിയാന്ന് വെച്ചാ പറയടോ. അതൊരു തുക്കട ചായക്കടക്കാരനോട് പറയാനുള്ളതല്ലടോ. സൂക്ഷിച്ച് സംസാരിക്കണം. സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ വരൂ. നീ കുറച്ച് എന്താ ഇവിടെ പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു. പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞോളൂടാ. സാറേ, ഈ അസ്ഥികൂടം ആരുടെയാണ്, എന്താണ്, എവിടത്തെയാണ് ഈ ഗ്രാമത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഏക മനുഷ്യന്. ശരിയാ ശരിയാ. അഹങ്കാരം തന്നെ വിശ്വസിച്ചിട്ടുണ്ടോ തന്നോട് ഞാൻ പറഞ്ഞു? അത് ഇവരോട് പറയാൻ പാണ്ടോ? അത് ഞാൻ പോലീസ് ഐ ജിയോടും സൂപ്രണ്ടിനോടും ഞാൻ പറഞ്ഞോളാം. സ്ഥലത്ത് പിടിയുള്ള ആളോട്ടോ ഞാൻ. നിനക്കെന്ത് വേണ്ടേ? കൊല്ലല്ലോ. ഇനി ഇതും കൂടി ഉള്ളൂ. ഊരാൻ പറഞ്ഞ ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്. മതി മതി, എനിക്ക് ഞാൻ വന്നിട്ട് തരാട്ടോ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങളെ ഇരട്ട പറ്റുന്ന ഒരേ ഡ്രസ്സായിട്ട് ചോദിച്ചതാ ഞാൻ. ഇതിന്റെ പേരിൽ ഉത്സവം മാറ്റിവെക്കേ. ബുദ്ധിമാന്ദ്യം വടക്കുംപ്രത്തെയും തെക്കുംപ്രത്തെയും ഒരുപോലെ ബാധിച്ചുണ്ടോ? നടന്നത് പണ്ടെന്നോ ആണെങ്കിലും അപമൃത്യുവാണേ, കേസുമായിട്ടുണ്ട്. എന്ത് കേസ്? പുല്ലിറക്കാൻ വരുന്നവനും മൊന്തമോട്ടിക്കാൻ വരുന്നവനും കുളത്തി വീണ് മരിക്കാം. അങ്ങനെ ഒരു നിലപാടങ്ങോട്ട് എടുക്കാം. അത് തീരുമോ? തീരും, തീരണം. അല്ലാതെ പഴയ കാര്യങ്ങളുടെ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ പോയാൽ മനസാവാച അറിയാത്ത സംഗതികൾക്കായിരിക്കും സമാധാനം പറയേണ്ടി വരിക. ിറപ്പിടം അൻപിൻ ഉറവിടം മാസറ്റ മാണിക്യം മാറ്റുകുറയാതെ തങ്കം. ഏത് സിനിമയിലെ പാട്ടാണെന്നറിയോ? ഇല്ല. വാണത്തിനറിയാമോ? എനിക്കറിഞ്ഞതാ. ഞാൻ അഭിനയിച്ച സാപ്പിടും സെൽവൻ എന്ന ഫിലിമിലേതാ. ആ സിനിമയിലെ അവസാന ഭാഗം പോലെ ഒടുവിൽ ഇവിടെയും ആരും പ്രതീക്ഷിക്കാത്തത് ചില സംഭവിക്കും. കുളത്തിൽ നിന്ന് ഇനിയും പല രഹസ്യങ്ങളും പുറത്തു വരും. ചാപ്പിട് ചെല്ലുമേ, ചട നലവാതെ ചായ എടുത്ത് കുടിച്ചുമിച്ചെടുത്ത് പോടാ. കാശ് തന്നേച്ച് പോടിയപ്പുറത്ത്. താനിവിടെ ഇരുന്നില്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. പോലീസുകാരെ കാണാൻ നല്ല രസാ, പക്ഷെ അവരുടെ ചില കൈക്രിയകൾ കണ്ടു നിൽക്കാൻ പ്രയാസ. ഗരുഡൻ തൂക്കം എന്നൊരു പരിപാടി ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും ഞാൻ കണ്ടതാ. ആഹാ, കണ്ടിട്ടേ ഉള്ളൂ. ഉത്സവപ്പറമ്പി പോക്കറ്റടിക്കാരുമായിട്ടിരുന്ന് വെട്ടി മലത്തേന് പോലീസുകാർ പിടിച്ചോണ്ട് പോയി ഗരുഡനായി തൂക്കിയത് ആരെയാ? ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. അമ്മേ, ഒരബദ്ധം ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. അബദ്ധം അല്ലാതെ ഒന്ന് പറ്റിയത് എന്നെ കല്യാണം കഴിച്ചത്. അത് എനിക്ക് പറ്റിയ ഒരു അബദ്ധമായി പോയി. വിളിക്കണടാ മരമോ. അത് പിന്നെ എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാ. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാ. ചിട്ടിക്കുറുപ്പിനെ പിടിച്ചതിന് പുറകെ പോലീസുകാർ നായരെയും തരണമെന്നാ കേട്ടത്. അതിന് ഈ പ്രദേശത്തൂടെ വായി നോക്കി തേരാപ്പാര നടക്കുന്ന ചുമ്മാ പോലീസുകാരെ കൊണ്ട് പറ്റിയില്ല. സാക്ഷാൽ സീഡി തന്നെ വരണം. കൊലൈ 17 വയതിനിലെ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഹീറോ മുഹമ്മൂടി അഴിച്ച് സീഡി ആയിട്ട് വരുന്നത് പോലെ ഈ ഞാൻ മനോജ് കുമാർ വരും. തെളിവുകൾ എന്റെ കൈവശം ഉണ്ട്. ഏനിപ്പടി തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. ഹേമാർക്ക് എഴുതി വിട്ടാ മാത്രം മതി. ആളെ പിടിക്കാൻ ഞങ്ങൾ കിടന്ന് ഓടണം. ഏതായാലും ഒരുത്തനെ കൂടെ കിട്ടി. വെഹിക്കിൾ റെഡിയാണോ സാർ? വെഹിക്കിൾ റാസ്കൽ, നടക്കണം. ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരുന്നത് വരെ പുഴക്കരയിലിരിക്കണം. ഓടോ മറ്റോ ചെയ്താൽ നിന്റെ ഭാര്യ ഊരി എടുക്കും. ഇപ്പൊ ഊരി എതപ്പ തരും. അത് സ്റ്റേഷനിൽ ചെല്ലുമ്പോ പറയാം. മതി, നടക്കണം. വരട്ടെ. ഓ വരട്ടെ വരട്ടെ.